ഹായ് വെൽക്കം ടു ബി ബി എ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഐഫോണിനെ കുറിച്ച് തന്നെയാണ്. ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് നമ്മുടെ ഐഫോണിൻ്റെ വ്ളോഗിനെ കുറിച്ചിട്ട്. ഈ സാധനമൊക്കെ ഒറിജിനലാണോ, ഇതെങ്ങനെയാണ് ഇത്ര വില കുറവിൽ കൊടുക്കാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ സ്പെക്സ്, എത്ര തരം ഐഫോണുകൾ ഉണ്ട്. ഓക്കെ, ജപ്പാന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? ജപ്പാൻ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ ടി ആർ എ പീസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഇതിൽ ടി ആർ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ടി ആർ എയുടെ ബോക്സ്. ജപ്പാനിലുണ്ട്, പക്ഷേ അത് ഓഫ് ആകേണ്ട ഓപ്ഷൻ വെച്ചാൽ ഇവിടെ പോയിട്ട് ലൈവ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെന്നുള്ളത് അല്ലേ. ക്ഷമ വെക്കുന്നുണ്ട്, റിപ്ലൈ കിട്ടാതാക്കി ക്ഷമ ചോദിക്കുന്നുണ്ട്. പണിയാണ് വരുന്നത്. നമ്മുടെ കയ്യിലേക്ക് ഐഫോൺ 12 പ്രോ മാക്സ് ആണ്, അത് കാണാൻ പറ്റും. ജപ്പാൻ എന്ന് വെച്ചാൽ ക്യാമറ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ജെ ലക്ഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഐഫോൺ ഇവിടെ നിന്ന് വായിട്ട് കൊണ്ടുപോകും. ഇന്റർനാഷണൽ വെർഷൻ വെർഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സെറ്റിംഗ്സിൽ പോകുന്നു, എബൌട്ടിൽ പോകുന്നു. നിങ്ങൾക്ക് 38 ഞങ്ങൾക്ക് സ്പെഷ്യൽ ഓഫർ ആയിരുന്നു, 3800. ചെറിയൊരു 5G ന്റെ ഒരു കളർ, നല്ല ഗോൾഡൻ കളർ, 256 ആണെങ്കിൽ അതും ഞങ്ങൾ ഓഫർ പ്രൈസ് ആണ്, 4150. ഓക്കെ, ഏതാ വരുന്നത്? അതിൽ ഹോങ്കോങ്ങിൽ ZD മെസ്സേജ് ചെയ്യുന്ന ആൾക്കാർ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് മെസ്സേജ് ചെയ്യുന്നൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളിലേക്ക് അതാണ് തരാൻ പോകുന്നത്. ഇതാ നമ്മളിങ്ങനെ അടിക്കുക ചെയ്യുന്നത് നിങ്ങൾക്ക് നമ്മുടെ പുതിയ ഷോറൂമിൽ. അതാ പുതിയ ഐഫോൺസുകൾ ഇങ്ങനെ നിരന്നിരിക്കുന്നത് കാണാം, എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പിന്നെയും വില പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇതാ ഈ അടുക്കി വെച്ചിരിക്കുന്ന ഈ 4 സെക്ഷൻ കണ്ടോ, ഈ 4 സെക്ഷൻ, ഈ 4 സെക്ഷനിലും നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ആ വീഡിയോയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ. അപ്പം കൂടാനുള്ളവരെല്ലാം ബി ബി വ്ളോഗ്സിനൊപ്പം കൂടിക്കോ. നമ്മുടെ വ്ളോഗ്സിൽ ഇനി അടിപൊളി 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 അനൗൺസ്മെൻറ്റാണ് വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ കൂടിക്കോ. ഇനി പ്രത്യേകിച്ച് പറയേണ്ടല്ലോ എങ്ങനെ കൂടണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അല്ലേ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കുന്നത് രാഷിദ് ബ്രോ? ഇന്ന് നമുക്ക് എന്താ ചെയ്യാം, ഇവിടെ ദുബായിൽ എത്ര വെർഷൻ ഉണ്ട്, വെർഷൻ്റെ ഒരുപാട് വെർഷൻ ഉണ്ട്. ഞങ്ങളിപ്പോൾ അവൈലബിൾ ഉള്ള വെർഷൻ്റെ കാര്യങ്ങൾ നമുക്ക് ഞങ്ങളുടെ പറഞ്ഞുകൊടുക്കാം. എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇത്ര വില കുറവില് കൊടുക്കുമ്പോൾ ഒരുപാട് പേർക്ക് സംശയമാണ്, ഇത് എന്താ ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണോ കൊടുക്കണത്, അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. വാറണ്ടി കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ വാറ്റിനെ കുറിച്ച് നമുക്ക് പറയണം പ്രാവശ്യം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാറ്റ് 5% നമ്മൾ എല്ലാ വീട്ടിലും പറയാറുണ്ട്, പറഞ്ഞിരുന്നു. പക്ഷേ അത് ലാസ്റ്റ് ടൈം ഞങ്ങൾ വിട്ടതാണ്. അതെ, അതിന്റെ ചില കസ്റ്റമർ മെസ്സേജ് ആക്കുന്ന സമയത്തെല്ലാം പറയാറുണ്ട്. എന്നാലും കസ്റ്റമർ പറയുന്നുണ്ട് പിന്നെ വീഡിയോ പറഞ്ഞിട്ടില്ല. പക്ഷേ ഫസ്റ്റ് തന്നെ കമന്റിൽ നമ്മൾ പിന്നെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു 5%. അപ്പൊ എല്ലാവരും അതും ശ്രദ്ധിക്കുക, 5% വാറ്റ് ഇതിൽ എന്തായാലും വരും, അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി, 5% വാറ്റ് അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ സംസാരിക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ 4 വേർഷനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ 4 വേർഷൻ, അതേപോലെ റീഫർബിഷൻ എങ്ങനെ നോക്കാം, അതുപോലെ തന്നെ എങ്ങനെ വേർഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ബോക്സിൽ നോക്കിയിട്ട് എങ്ങനെ വേർഷൻ മനസ്സിലാക്കാം, ഏത് വേർഷനാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് അല്ലേ, അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് നമ്മള് ഏതില്ല, നമുക്ക് ജപ്പാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ടി ആർ എ പീസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓക്കെ, ടി ആർ പീസ് എങ്ങനെയാന്ന് കാണിച്ചു കൊടുത്തത്, എന്തിനു ചേട്ടൻ ഒന്ന് കാണിച്ചേ, ഏതാ എങ്ങനെയാ വരുന്നത് ടി ആർ എ പീസ്? ടി ആർ ആണെങ്കിൽ എവിടെയാണ് നോക്കണം, ഡബിൾ എന്നുണ്ടാവും അല്ലെങ്കിൽ എന്നുണ്ടാവും, രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. ആദ്യം വരുന്നത് ആണ്, ഇതിൽ എയും കൂടി വരുന്നുണ്ട്. വന്നു കഴിഞ്ഞാല് ഇതാണ് ടി ആർ എയുടെ ബോക്സ്. ഓക്കെ ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വരുന്ന ഏതാണ്? ജപ്പാനാണ്. ജപ്പാന്, ഓക്കെ. ടി ആറുടെ പ്രൈസ് പറഞ്ഞാലോ, അതെ ഒന്ന് ബെറ്റർ. നിങ്ങൾക്കൊരു ഇത് നിങ്ങൾക്കൊരു നോളജ് ഇതിനെ കുറിച്ച് വരണം, അതുകൊണ്ടാണ് നമ്മൾ ഇത് മാത്രമായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു വീഡിയോ ഇതിനെ കുറിച്ച് ചെയ്യുന്നത്. ഓക്കെ, ടി ആർ എന്താ പ്രൈസ് വരുന്നത്? ടി ആർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോ പ്രോ മാക്സ് 12, മൂന്നിന്റെ പ്രൈസ് നമുക്ക് പറയാം. ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ 12 ആണെങ്കിൽ അതിൽ 3 ജി ബി ആണ് വരുന്നത്. 1 64 വരുന്നുണ്ട്, 128 256, ഓൾ കളർ അവൈലബിൾ ആണ്. ടി ആർ എന്ന് വെച്ചാൽ ഇപ്പം ജസ്റ്റ് ഇപ്പം ടി ആർ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തിരിയില്ല. അപ്പൊ ടി ആർ എന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് കിട്ടുന്നത് ഒഫീഷ്യൽ സ്റ്റോക്ക്, ദുബായിൽ നിന്ന് കിട്ടുന്ന ഒഫീഷ്യൽ സ്റ്റോക്ക്. ഇപ്പോൾ ദുബായ് സ്റ്റോർ പോയാൽ സെറഫ് ഡി ജി, കേരി ഫോർ, ലുലു അവിടെ എല്ലാം പോയി കിട്ടുന്ന സാധനമാണ് ഇത്. ജംബോ ടി ആർ, ജംബോ പോയി കിട്ടുന്ന സാധനമാണ് ടി ആർ. അപ്പൊ അതിന്റെ പ്രൈസ് നമുക്ക് ഇപ്പം പറയാം. അപ്പൊ 12 64 ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും 2700 ആണ് ഐഫോൺ 12 ടി ആർ എ പീസ്. എത്ര പറഞ്ഞത്? 2700 പ്ലസ് 5% വരും. എത്ര ഇപ്പൊ വാറ്റ്, എന്തൊക്കെ ഒരു 5% വാറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏറ്റവും നല്ല ലാഭത്തിൽ തന്നെയാണ് ഇവിടുന്ന് കിട്ടുന്നത് അല്ലേ. ഇനിയിപ്പൊ ഇന്ത്യയിൽ നിന്ന് മേടിക്കുകയാണെങ്കിലും യു എ നിന്ന് മേടിക്കുകയാണെങ്കിലും എവിടുന്ന് മേടിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അടിപൊളി ലാഭത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഇതിന്റെ 12
ഏകദേശം 128 ഇപ്പൊ എല്ലാവർക്കും വേണ്ടത് മാക്സ് തന്നെയാണ്. 12 പ്രോ മാക്സ് ആണ് എല്ലാവർക്കും വേണ്ടത്. എല്ലാ കളറും അവൈലബിൾ ആണ്. എല്ലാ കളറും നിങ്ങൾക്ക് ഏത് വേണം എല്ലാ കളറും കിട്ടും. ഓക്കെ, എന്താ 12 പ്രോ മാക്സ് വില? 12 പ്രോ മാക്സ് 128 ആണ്, 3850 വരും. 85,000 ഇന്ത്യൻ മണിയാണ് വരുന്നത്. പ്ലസ് 5% വാറ്റ്. ഓക്കെ, ഇതിന്റെ 48 50 കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ 48 50 കഴിഞ്ഞ വീഡിയോ സെയിം പ്രൈസ് ആണ് പറഞ്ഞത്. പക്ഷേ അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞത് ജപ്പാന്റെ ആയിരുന്നു. ഇപ്പൊ ഈ ടിആർ പ്രൈസിന് 48 50 മാറി. 48 50 കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ വില കുറഞ്ഞു. 4850 ആണ് ടിആർ പീസ് കിട്ടുന്നത്. 512 GB കിട്ടുന്നത്. 4850 എന്ന് പറയുമ്പോൾ 97 വരും. 97,000 1,00,000 താഴെയാണ് വരുന്നത്. അപ്പൊ ഒരുപാട് ടിആർ ചോദിക്കുന്നവരുണ്ട്. ദുബായ് വാറന്റി ആണ്. ടിആർ എന്ന് പറഞ്ഞാൽ ദുബായ് വാറന്റി ആണ് അല്ലെ? അതെങ്ങനെയാ നോക്കുക? നമ്മൾ ഓൾറെഡി പറഞ്ഞു കൊടുത്തു, ഇവിടെ ഡബിൾ എ എന്നുള്ളത് വരും അല്ലേ? ഡബിൾ എ എന്നുള്ളത് വരും ഇവിടെ. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി അതുപോലെ തന്നെ ഒരുപാട് ഷോപ്പുകാർ ഇതിന്റെ സ്റ്റിക്കറും മറ്റും മാറ്റിയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഒരുപാടുണ്ട്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ്, നമ്മളിത് ഫോണ് മേടിച്ചു കഴിഞ്ഞാല് നമ്മൾ മൊബൈൽ ഫോണിന്റെ ഉള്ളിലും നിങ്ങൾക്ക് ഇത് ഏത് വേർഷൻ ആണെന്ന് അറിയാൻ പറ്റും. യു ഇ ആണോ യു എസ് ആണോ? മൊബൈലിന്റെ ഉള്ളിൽ നമുക്കൊന്നും മാറ്റാൻ പറ്റില്ല. മാറ്റാൻ പറ്റില്ല. അതെ, ഒരുപാട് വ്യാജൻസ് നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വാങ്ങുമ്പോ ശ്രദ്ധിച്ചു വാങ്ങാം. അപ്പൊ അതിനുള്ള ഒരു ഇൻഫർമേഷൻ ആണ് നമ്മൾ ഇനി തരാൻ പോകുന്നത്. അപ്പൊ ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഐഫോൺ 12 പ്രോ മാക്സ് ആണ്, അത് കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ സെറ്റിങ്സിൽ പോയി കിട്ടില്ല ഇതിനെ ചേട്ടാ. സെറ്റിങ്സിൽ പോയി അതിൻ്റെ ജനറൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതാ, ഇവിടെ എബൌട്ട് കണ്ടില്ലേ, എബൌട്ടിലുണ്ട്. ഇതിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇതെവിടെ എവിടെയാണ്, ഇതെവിടെ തന്നെ മോഡൽ നമ്പർ എന്നുള്ളതിൽ, മോഡൽ നമ്പർ എന്നുള്ളതിൽ ഇതാ MGDE3AA എന്ന് പറഞ്ഞിട്ട് എ ഒന്നുകൂടെ വരുന്നുണ്ട്. ഈ ഡബിൾ എ എന്ന് വന്നു കഴിഞ്ഞാൽ ദുബായ് ആണ്. അപ്പോൾ ഇതേപോലെ രണ്ട് എയും ഡബിൾ എയും ദുബായ് TRPs ആണ്. ഓക്കെ, ഇതേപോലെ നമ്മൾ യു എസിന്റെയും ജപ്പാന്റെയും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇതിൽ നോക്കിയാൽ വേറെ ഉണ്ടാവും. ഇതിൽ എം സീരീസ് എന്നാണ്. ചില കസ്റ്റമർക്ക് ഓട്ടോമാറ്റിക് ഒരുപാട് കസ്റ്റമർക്ക് അറിയുന്നതാണ്. എന്നാലും ഒന്നുകൂടി പറഞ്ഞു തരുന്നതാണ്, ഈ എം സീരീസ് എന്ന് വെച്ചാലാണ് ഒറിജിനൽ. ഓക്കെ, എം സീരീസ് എന്ന് വെച്ചാൽ ഒറിജിനൽ ആണ്. ഇവിടെ എഫ് വന്നിട്ടുണ്ട്, അത് റീഫർബിഷ്ഡ്. റീഫർബിഷ്ഡ്, ആ അത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞു എങ്ങനെയാണ് റീഫർബിഷ്ഡ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെന്നുള്ളത് അല്ലേ? ഓക്കെ, അത് നമ്മൾ എന്തായാലും ഇതിൽ ലാസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന, ഒരു ഫോൺ മേടിച്ചിട്ട് എങ്ങനെ അത് ഓപ്പൺ ചെയ്തിട്ട് അത് ഏത് വേർഷനാന്ന് നോക്കാൻ പറ്റുന്ന. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. നമുക്ക് ജപ്പാനിലേക്ക് പോവാം. ജപ്പാനിലേക്ക് പോവാം. ഏറ്റവും വില കുറവ് ഇപ്പോൾ ഇത് ജപ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വില കുറവുള്ള ജപ്പാനിലാണ്. എല്ലാ ആപ്പിളിന്റെ പ്രോഡക്റ്റ് ആണ്. എല്ലാ ആപ്പിളിന്റെ വില കുറവുള്ള ജപ്പാനാണ്. ജപ്പാനാണ്. ഇപ്പൊ നമ്മള് ഒരു ഐഫോൺ മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാൾക്ക് ചൂസ് ചെയ്യാം, ജപ്പാൻ മേടിക്കാം. ഞങ്ങളിപ്പോ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, റീസെയിൽ ചെയ്യുന്ന ആള് ഞങ്ങൾ ഒരിക്കലും വേർഷൻ നോക്കൂല. ഇല്ല, നിങ്ങളിപ്പോ 200 ദിർഹംസ് വെച്ചിട്ട് ടിആർ കൂടുതൽ വാങ്ങി ഇവ കൊണ്ടുവന്നാലും അതിന്റെ അകത്ത് വില ഉണ്ടാവും ജപ്പാൻ. കാരണം ജപ്പാനിൽ ഫേസ് ടൈം ഓൾറെഡി ഉണ്ട്. ഫേസ് ടൈം ഉണ്ട്. ഇതിൽ ഫേസ് ടൈം ഉണ്ടാവില്ല. ഇതിൽ ഉണ്ടാവില്ല. ടിആറിൽ ഫേസ് ടൈം ഉണ്ടാവില്ല. അത് മാത്രമല്ല, ഇപ്പൊ ഫേസ് ടൈമിന്റെ ഓപ്ഷൻ അതിൽ വന്നിട്ടുണ്ട്. കണ്ട് ചേഞ്ച് ചെയ്താക്കിയാല് ഫേസ് ടൈം വർക്ക് ചെയ്യും ദുബായിൽ. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് ഓൾറെഡി ഫേസ് ടൈം ഉള്ള സാധനത്തിനാണ് ഡിമാൻഡ് കൂടുതൽ. ജപ്പാനിൽ ഫേസ് ടൈം ഉണ്ട്. അതിന്റെ ഒരു പ്രശ്നമുണ്ട് ജപ്പാൻ്റെ എന്ന് വെച്ചാല്, ക്യാമറ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സൈലന്റ് മോഡിൽ ക്ലിക്ക് ചെയ്താലും അതിന് സൗണ്ട് വരും. അത് മാത്രമേ അതിന് ഡിഫറൻസ് ഇല്ല, ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ, ജപ്പാൻ വേർഷനിൽ ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ, നമ്മൾ സൈലന്റ് ആക്കി ക്യാമറ സൈലന്റ് ആക്കി ഫോട്ടോ എടുത്താലും സൗണ്ട് വരും.
ഇപ്പോ നമ്മുടെ തന്നെ സബ്സ്ക്രൈബർ ഒരുപാട് ജപ്പാനിൽ ഇവിടുന്ന് മേടിച്ച് നാട്ടി കൊണ്ടുവരുന്ന ഒരു പക്ഷേ അത് ഓഫ് ആക്കേണ്ട ഓപ്ഷൻ ഉണ്ട് അതിൽ. അങ്ങനെയുണ്ട്. അതുണ്ട്. അത് അവിടെ പോയിട്ട് ക്യാമറ പോയിട്ട് ലൈവ് ക്യാമറ അടിച്ചാൽ അത് ഓഫ് ആണ്. ഓഫ് ആവും. അപ്പൊ പിന്നെ അത് വരില്ല. സൗണ്ട് വരില്ല. അതിപ്പോ ഞങ്ങൾ ജസ്റ്റ് നോർമൽ ആയിട്ട് ഇതിൽ തന്നെ കാണിക്കാം. ജസ്റ്റ് ഒരു ക്യാമറ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ എന്റെ ഓൾറെഡി ഓഫ് ആണ്. അല്ല നോർമൽ ആണുള്ളത്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു സൗണ്ട് വരും. സോറി ഓഫ് ആണല്ലേ. ഇപ്പൊ ഒരു സൗണ്ട് വരും. അതെ. ഈ സൗണ്ട് എന്ത് ചെയ്യും? സൈലന്റ് ആക്കി കഴിഞ്ഞാലും ജപ്പാനിലുണ്ടാവും. പക്ഷെ അത് ഓഫ് ആക്കേണ്ട ഓപ്ഷൻ വെച്ചാൽ ഇവിടെ പോയിട്ട് ലൈവ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ. അവിടെ ക്യാമറ സൗണ്ട് എടുത്താൽ സൗണ്ട് ഉണ്ടാവും. ആകെ ഒരു പ്രോബ്ലം ജപ്പാനിലുള്ളത് നമ്മൾ സൈലന്റ് ആക്കിട്ട് ഫോട്ടോ എടുത്താലും വരുന്നുള്ളതാണ്. ആ ഒരു സൈലന്റ് ആക്കിയിട്ടും ഫോട്ടോ എടുത്താലും സൗണ്ട് വരുന്നുള്ളതാണ് ജപ്പാന്റെ ഒരു ന്യൂനത. അത് നമ്മൾ ഓൾറെഡി ഇപ്പോ നിങ്ങൾക്ക് കാണിച്ചു തന്നത് എങ്ങനെ മാറ്റാം എന്നുള്ളത് ലൈവില് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ സംഭവം ഓക്കെയാണ്. അപ്പൊ ഏതുകൊണ്ടും ജപ്പാൻ എടുക്കാൻ ഏറ്റവും നല്ലത് ഏറ്റവും വില കുറവിൽ നമുക്ക് കിട്ടും ചെയ്യും. ഏകദേശം നാട്ടിൽ 14,000 രൂപ ഡിഫറൻസ് ക്യാമറിന്റെ വില. കാരണം ഒരു സൗണ്ടിന്റെ വില അതിന്റെ ആവശ്യമില്ല. ഏറ്റവും നല്ലത് ഞങ്ങളിപ്പോ ദുബൈയിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ജപ്പാനാണ്. ജപ്പാൻ വേർഷനാണല്ലേ. ഓക്കെ. ജപ്പാന്റെ പ്രൈസ് എങ്ങനെയാ വരുന്നത്? ജപ്പാൻ ആണെങ്കിൽ നമുക്ക് 12 Pro തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 12 സ്റ്റാർട്ട് ചെയ്യാം. 12 ആണെങ്കിൽ 64 ആണെങ്കിൽ 2600 കിട്ടും. 64 2600 ദിർഹാണ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സെയിം പ്രൈസ് ആണ്. പ്രൈസ് കുറഞ്ഞില്ല. 128 ആണ് പ്രൈസ് കുറഞ്ഞത്. 256 ഞങ്ങൾ മുന്നേ വരെ 33 ഇപ്പൊ അതിന് 32 60 ദിർഹത്തോളം ജപ്പാനിൽ കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ പിന്നെ 256 50 ദിർഹംസ് കുറഞ്ഞു. 36 50 ആണ് വീഡിയോ പറഞ്ഞത്. മുന്നേ പറഞ്ഞത് ഇപ്പൊ 36 ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മള് ജപ്പാൻ വേർഷൻ എങ്ങനെയാണ് അതിന്റെ ബോക്സിൽ വരുന്നത് കാണിച്ചു തരാം അല്ലേ. ഓക്കെ. ജപ്പാനല്ലേ. ഓക്കെ. നമ്മളെ ബോക്സിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ JA എന്ന് എഴുതിയാൽ അത് ജപ്പാനാണ്. ഈ ജെ ബോക്സിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ JA എന്നുണ്ടെങ്കിൽ അത് ജപ്പാൻ വേർഷനാണ് ഫോൺ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഏത് വേർഷനാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ മേടിക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഈ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. അത് മാത്രം നോക്കിയപ്പോ നിങ്ങൾക്ക് എന്താ ഡിഫറൻസിന്റെ ഉള്ളിൽ നോക്കാം. നിങ്ങൾക്ക് സെയിം IMEI നമ്പർ ആണോ സീരിയൽ നമ്പർ ആണോ സെയിം നോക്കിയാൽ. ഓക്കെ. ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു ആ US ജസ്റ്റ് ഒന്നും കൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. 780 ജസ്റ്റ് അതേ ഇത് തന്നെയാണ്. നമ്മൾ സെറ്റിംഗ്സിൽ പോകുന്നു, എബൌട്ടിൽ പോകുന്നു, അതുപോലെ നമ്മൾ ഇതാ സീരിയൽ നമ്പർ അല്ലേ. ഇതിലിപ്പോൾ AA ആണ്. ഇത് നമ്മുടെ TRPs ആണ്. ഇതേ സ്പേസിൽ നിങ്ങൾക്ക് JA എന്ന് എഴുതിയിട്ടുണ്ടാവും. അതാണ് നിങ്ങൾ ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാലും ഓപ്പൺ ചെയ്തിട്ട് നോക്കേണ്ടത്. ഓക്കെ. അപ്പം നമ്മൾ ജപ്പാൻ ഫിനിഷ് ചെയ്തു അല്ലേ. ഇല്ല ഇല്ല, പ്രോമാക്സിന്റെ വില പറഞ്ഞില്ല. പ്രോമാക്സ് എത്ര പ്രൈസ്? പ്രോമാക്സിന്റെ അതേപോലെ വില കുറഞ്ഞിട്ടുണ്ട്. 36 50 ആണ് കഴിഞ്ഞ വീഡിയോ പറഞ്ഞത്. 3650 ആണ് ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞത്. 36 50 ദിർഹം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ 1000 രൂപ നാട്ടിലാണെങ്കിൽ 1000 രൂപ ആണെങ്കിൽ 4,700 ജിബി നിങ്ങൾക്ക് 1 ലക്ഷത്തിനുള്ളിൽ കിട്ടും. പക്ഷെ നാട്ടിൽ പോയി കിട്ടൂല. അതെ, അത് ഗ്യാരണ്ടിയാണ്.
അപ്പോ റഷീബ് നമ്മൾ ഇതാ ടിആർ കഴിഞ്ഞു, ജപ്പാൻ കഴിഞ്ഞോ? ജപ്പാന് ഇതിൽ ഒന്നും കൂടെ കഴിയാൻ ബാക്കിയുണ്ട്. ആ വരട്ടെ. ഈ നമ്മളെ ഇപ്പൊ ഓൺലൈനിൽ വിൽക്കുന്ന ഒരു സാധനം, ഇന്റർനാഷണൽ വെർഷൻ എന്ന് പറഞ്ഞ സാധനം, ഓക്കെ, അത് ഈ സാധനമാണ്, ജപ്പാൻ ജപ്പാൻ വെർഷൻ കൊടുക്കുന്നത്. അവർ ഇന്റർനാഷണൽ വെർഷൻ ചെയ്തിട്ട് ഇന്റർനാഷണൽ വെർഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, ജപ്പാൻ കൊടുക്കും. ഇന്റർനാഷണൽ വെർഷൻ യുഎസ് ആണ്. അപ്പൊ അതിലും കിട്ടുന്നത് ജപ്പാൻ വെർഷൻ ആണ്. ഇന്റർനാഷണൽ വെർഷൻ എന്ന് പറഞ്ഞാൽ ജപ്പാൻ വെർഷൻ, അങ്ങനെ ഒരു വെർഷൻ. ഇപ്പൊ ഇന്റർനാഷണൽ വെർഷൻ എന്ന് പറഞ്ഞ വെർഷൻ ഇറങ്ങിയിട്ടില്ല. ടിആർ വെർഷൻ, ജപ്പാൻ വെർഷൻ, യുഎസ് വെർഷൻ, ഹോങ്കോങ് വെർഷൻ, ഓരോ കൺട്രീന്റെ പേരിലാണ് വെർഷൻ വരുന്നത്. ഇന്റർനാഷണൽ വെർഷൻ എന്ന് പറഞ്ഞാൽ ഒരു വെർഷൻ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മള് യുഎസ് വെർഷനിലോട്ടാണ് ഇനി പോകുന്നത് അല്ലേ? യുഎസ് വെർഷനിലേക്ക് പോവാ. ഇന്റർനാഷണൽ യുഎസ് വെർഷൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആഗ്രഹിക്കുന്ന യുഎസ് വെർഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, യുഎസ് വെർഷൻ ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണത്, നമ്പറും കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കുക എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, പോരട്ടെ. ഇതിൽ എവിടെയാണ് നമ്മുടെ മോഡൽ നമ്പർ അല്ലേ? എൽ അല്ല, എവിടെ നമ്മുടെ മോഡൽ? ഇതാ ഈ മോഡൽ നമ്പർ ലാസ്റ്റ് എൽ എൽ എന്നുള്ളതാണ് യു എസ് വെർഷൻ അല്ലേ? അപ്പൊ ഇനി പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞല്ലോ ഈ മോഡൽ നമ്പർ നിങ്ങൾ നോക്കിയാൽ മതി, എൽ എൽ എ. ഇതിനിപ്പോൾ നമ്മൾ ഇനി പ്രത്യേകിച്ച് ഇനി മൊബൈൽ എടുത്ത് കാണിച്ചു തരുന്നില്ല. ഇത് അൺപാക്ക് ചെയ്തിട്ട് എങ്ങനെ നോക്കേണ്ടതെന്ന്, ഇത് നമ്മൾ രണ്ട് പ്രാവശ്യം ജപ്പാൻ്റെയും ടിആറിൻ്റെയും ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നാണ് എങ്ങനെയാണ് മൊബൈലിൻ്റെ ഉള്ളിൽ പോയിട്ട് സെറ്റിംഗ്സിൽ പോയിട്ട് നോക്കുക എന്നുള്ളത്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 12 തുടങ്ങാം അല്ലേ നമുക്ക് പ്രൈസ്? 12 എന്താ പ്രൈസ്? 2764 വരുന്നത് അല്ലേ? 2700 ദിർഹം, 2700 ദിർഹം വരുന്നത്. ഓക്കെ, 100 കുറഞ്ഞു. 2700 എന്ന് പറയുമ്പോൾ 54,000 രൂപയാണ് വരുന്നത്. ഓക്കെ, 3000 ആയി, അതായത് 60,000 രൂപയാണ് വരുന്നത്. 128 വരുന്നത് ഐഫോൺ 12. ഓക്കെ, നെക്സ്റ്റ് പിന്നെ 256 വരുന്നത്, അതാണ് 3400 ആണ് വരുന്നത് അല്ലേ? 3400 ദിർഹം, അതായത് 60 എത്രയായിരുന്നു? 3400 68,000 ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്. എല്ലാ കളറും ഞങ്ങളുടെ അവൈലബിൾ ആണ്. പുതിയ പർപ്പിൾ കളറും സെയിം പ്രൈസ് ആണ്, ഒരു കളറിന് ഒരു ഡിഫറൻസ് ഇല്ല, വ്യത്യാസം വരുന്നില്ല. ആദ്യം ബ്ലൂവിനും പർപ്പിളിനും വില കൂടുതലാണ്, ഇപ്പം സെയിം പ്രൈസ് ആണ്. അതെ, അതേപോലെ നിങ്ങൾ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ, 5% വാറ്റും വരും. ഓക്കെ, ഇത് നെക്സ്റ്റ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോ തന്നെ പോവാം. ഓക്കെ, ഐഫോൺ 12 പ്രോ ആണ് കുറച്ച് വില കൂടിയിട്ടുണ്ട്. 128 35,50 ആണ്, മുന്നേ നമ്മൾ 35 കൊടുത്തത്. ഓക്കെ, ഇപ്പം 35,50 ആയിട്ട് മാറുന്നത്. 50 തരം കൂടി, 3550 അല്ലേ? അതിപ്പം ഡെയിലി ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നുണ്ട്. ഡെയിലി ഇപ്പം കസ്റ്റമർ വരുന്ന പോലെ ആയിരിക്കും, ചിലത് 35-50 മേലെ എന്തായാലും ആവില്ല, പായല്ലാണ്ട് അതിന്റെ മേലെ ഒരിക്കലും അല്ലേ? ഓക്കെ, അത് എത്ര ജി ബി പറഞ്ഞു? 128. ഇതിന്റെ 256 38,50 3850 ആണ് വരുന്നത്. സെയിം പ്രൈസ് ആണ്. അപ്പൊ കളർ കൂടുതലായിട്ടും ഡിമാൻഡ് ഉള്ളത് ബ്ലൂ ഗ്രേ മാർക്കറ്റ് ഷോർട്ട് ആണ്, പക്ഷെ ഞങ്ങളുടെ അടുത്ത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, ഇതിന്റെ 512 ആണ്, 4450 4450 ആണ്. 12 പ്രോ വരുന്നത്, 4450 അല്ലേ? അതായത് 89,000 രൂപയാണ് വരുന്നത്, പ്ലസ് 5% വാറ്റ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ 12 പ്രോ മാക്സിലോട്ടല്ലേ. ഓക്കെ, എൽ എൽ അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 38 ഞങ്ങളിപ്പോ സ്പെഷ്യൽ ഓഫർ ആയിരുന്നു, 3800 ഞാൻ കിട്ടില്ല. 3800 ഐഫോൺ 12 യു എസ് 12 Pro Max 12 Pro Max US. അതേപോലെ 256 ആണെങ്കിൽ അത് ഞങ്ങൾ ഓഫർ പ്രൈസ് ആണ് 4150. ഒരുപാട് ക്വാണ്ടിറ്റി ഞങ്ങൾ ഒരുപാട് ക്വാണ്ടിറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. 4150 ആണ് വരുന്നത്, 256 GB US. അപ്പോ ഏകദേശം 82,000 രൂപ അല്ലേ? 82,000 പ്ലസ് വാറ്റും വരും. ഓക്കെ, നെക്സ്റ്റ് 256 5150 സെയിം പ്രൈസ് ആണ്. 4850 ആണ് യു എസിന്റെ പ്രൈസ് വരുന്നത്. യു എസ് 512 പ്രൈസ് വരുന്നത്. 4850 എന്ന് പറയുമ്പോൾ നാട്ടിലെ 97,000 പ്ലസ് വാറ്റ് 5% വരും. 5% 1,3,000 ഉള്ളിൽ വരും. ആ 1,3,000 രൂപയുടെ അടുത്ത് വരും അല്ലേ? എങ്ങനെ നാട്ടിൽ നിന്ന് ഇവിടുന്ന് പഠിക്കുന്ന നല്ല ഒരുപാട് 50,000 ദിർഹം നിങ്ങൾ ഏത് വെർഷൻ എടുത്താലും 10-50,000 രൂപ വ്യത്യാസം എന്തായാലും വരും. അപ്പൊ യു എസ് ഇൽ ഡിഫറെന്റ് വരുന്നത് നമ്മുടെ ആന്റിനയുടെ മാത്രമേ ഉള്ളൂ അല്ലെ? നമ്മുടെ ഫോണിൽ തന്നെ കാണിച്ചു തരാം. യു എസ് വരുന്ന എന്താ സ്പെഷ്യൽ എന്നുള്ളത്? എന്റെ ദുബൈ ആണ്. ദുബൈ എന്ന് വെച്ചാൽ ടിആർ ആണ്. 5G ഒരു ആന്റിന വരും, പക്ഷെ അത് ഇന്ത്യയിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല തോന്നുന്നു. ഇപ്പൊ അമേരിക്കയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അതിന്റെ ഒരു യൂസ് വരുന്നുള്ളൂ. പക്ഷേ എല്ലായിടത്തും അവൈലബിൾ ആണ്. ഇത് നോക്കിയാ നിങ്ങൾ, ഇത് എവിടെ അല്ലേ 5G ആന്റിന? ഇവിടെ ഒരു 5G ഒരു ആന്റിന എന്ന് പറഞ്ഞ ഒരു സ്വിച്ച് വരും, ഇതേപോലെ ഓണോ സ്വിച്ചിനെ പോലെ തന്നെ ഇവിടെ ഒരു ആന്റിനെ സ്വിച്ച് വരും 5G. അതെ, അപ്പൊ ടിആർ ആണ്, ടിആർ ഇൽ ഉണ്ടാവില്ല, ടിആർ ഇൽ ജപ്പാനിൽ ഉണ്ടാവില്ല.
യുഎസിൽ ഉണ്ടാവും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ യു എസിൽ അല്ലേ. അതാണ് അതിന്റെ മെയിൻ വ്യത്യാസം. ടിആറുടെ ഗോൾഡൻ കളർ. ഓക്കെ, അപ്പം ഇനി നമുക്ക് ചൈനയിൽ ഇതിൽ ഹോങ്കോങ് പോലെ അടുത്ത് നമ്മൾ ഹോങ്കോങ് വേർഷനാണ് മാർക്കറ്റിൽ കിട്ടുന്ന വേറെ വേർഷൻ ഹോങ്കോങ്. ഹോങ്കോങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡബിൾ സിം ഇടാൻ പറ്റും അല്ലേ. ഒരു സ്ലോട്ട് ആണ്, ബാക്കിലും മുന്നിലും ഇടാൻ പറ്റും, ഡബിൾ സിം ഇടാൻ പറ്റും ഹോങ്കോങ്ങിന്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പൊ ഹോങ്കോങ്ങിന് എന്താ അതിന്റെ ഇത് വരുന്നത്? ഹോങ്കോങ് ആണെങ്കിൽ ഡബിൾ സിം അത് കാണിച്ചു വരട്ടെ. ഓക്കെ, ഏതാ വരുന്നത് അതിൽ ഹോങ്കോങ്ങിൽ? സെഡ് എ എന്നായിരിക്കും. നിങ്ങളുടെ പ്രൊഡക്റ്റ് ഹോങ്കോങ് ആണ് എങ്കിൽ ഹോങ്കോങ് കൺട്രി വേർഷൻ ആണെങ്കിൽ സെഡ് എ എന്നായിരിക്കും അതിൽ വരുന്നത്. അതിന്റെ ഉള്ളിലും ഇപ്പൊ ഉള്ളിലും അത് തന്നെ വരും അല്ലേ. അപ്പൊ ഡുവൽ സിം ഉള്ളത് രണ്ട് സാധനം വരുന്നത്, ഒന്ന് ഹോങ്കോങ് പേടുന്നുണ്ട്, ഒന്ന് ചൈനയും പേടുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ എന്ന് വെച്ചാൽ ഹോങ്കോങ് ആണ്. ഹോങ്കോങ് ചൈന അവൈലബിൾ ആണ്. മുന്നേ വെച്ചാൽ ഇപ്പൊ ലാസ്റ്റ് എൻഡിലാണ് ചൈന ഏറ്റവും കൂടുതൽ വരും. ഇപ്പൊ വെച്ചാൽ ഇതാണ് എൻഡ്, പുതിയ മോഡൽ ഇറങ്ങുന്നുണ്ട്, എൻഡാണ്. ഓക്കെ, അപ്പൊ ഈ സമയത്ത് ചൈന കൂടുതലായിട്ട് മാർക്കറ്റിൽ ഇറങ്ങും. മാർക്കറ്റിൽ മാർക്കറ്റിൽ വെച്ചാല് ചില സമയത്ത് യു എസിന്റെ കണ്ടും കുറവ് ഹോങ്കോങ്ങിന് ചൈനക്ക് കിട്ടും. ഓക്കെ, ഓൺലി ചൈന വെർഷൻ മാത്രമാണ്, ചൈനക്ക് ഒരു കംപ്ലൈന്റും കാര്യങ്ങളും ഒന്നുമില്ല. സെയിം ഏറ്റവും കൂടുതൽ പ്രൈസ് ഇതിനാണോ യു എസിനാണോ വരുന്നത്? ഇല്ല, ഇപ്പൊ ഉള്ളത് ഹോങ്കോങ്ങിനാണ് ഏറ്റവും കൂടുതൽ പ്രൈസ്. ചില സമയത്ത് കഴിഞ്ഞ ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് ഐഫോൺ 11 ചൈന വെർഷൻ വന്നിട്ടുണ്ടായിരുന്നു. ചൈന വെർഷൻ കുറവും പിന്നെ യു എസ് വെർഷൻ വില കൂടുതലാണ് ആ സമയത്ത്, കാരണം കസ്റ്റമർക്ക് എന്തായാലും ലോട്ടറിയാണ്. ഡുവൽ സിം ഇടാൻ പറ്റും, ചൈന വെർഷൻ കിട്ടുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ഒരുപാട് കസ്റ്റമർ ഒരുപാട് ചൈന സെലക്ട് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, അപ്പൊ ഡുവൽ സിമ്മിന്റെ ഒരു ആരാധകനാണ് നിങ്ങൾക്ക്. നിങ്ങൾക്ക് ചൈനയും ഏകദേശം പ്രൈസ് സെയിം പ്രൈസ് ആണ് യു എസിന്റെ? ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോ കറണ്ട് നിലവില് നല്ല വ്യത്യാസമുണ്ട്, ഏറ്റവും കൂടുതൽ ഇതിനാണല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് പ്രൈസ് അപ്പൊ 12 എന്താ ഹോങ്കോങ് പ്രൈസ്? ഡിഫറൻസ് വരുന്നുണ്ട് ചൈനയും കൂടുതലാണ്. ഹോങ്കോങ്ങും യു എസും തമ്മിൽ ഡിഫറൻസ് വരുന്നുണ്ട്. 190 കൂടുതലാണ് ഹോങ്കോങ്. ഓക്കെ, പിന്നെ അതുപോലെ 256 ആണെങ്കിൽ 33 വരും. 33 വരുന്നുണ്ട്. 300 ദിർഹംസ് ഡിഫറൻസ് ആണ്. ഓക്കെ, ചെറിയ അതിന് ഭയങ്കര ഡിമാൻഡ് ആണ്, അതുകൊണ്ട് അതിന് 3300. ഓക്കെ, 300 ദിർഹംസ് ഡിഫറൻസ് ആണ്, കൂടുതലാണ്. ഓക്കെ, അതേപോലെ 256 ആണ്, 3700 ദിർഹംസ് ആണ്. 3700 3700 256 അത് 300 ദിർഹം കൂടുതലാണ്. ജസ്റ്റ് നോക്കുകയാണെങ്കിൽ 12 ഹോങ്കോങ് എടുക്കുകയാണെങ്കിൽ 256 എടുക്കുന്നതിനേക്കാൾ ബെറ്റർ 11 പിന്നെ ഏതാണ് 12 പ്രോന്റെ പ്രൈസിന് സാധനം കിട്ടും. സാധനം കിട്ടും 12 പ്രോ 256. ജപ്പാൻ ആകെ 3600 ഉള്ളൂ. 12 256 എത്ര വരുന്നത്? 3700. 3700 വരുന്നത്. ഓഹോ, ഓക്കെ ഓക്കെ. അപ്പൊ 12 പറഞ്ഞു കഴിഞ്ഞല്ലേ. ഇനി ഇതില് ഹോങ്കോങ്ങിൽ 12 പ്രോ അത്രയ്ക്ക് വ്യത്യാസമുണ്ട്. ടൊൽപ്രോന്റെ 128 ആണെങ്കിൽ ജപ്പാൻ ഞങ്ങൾ പറഞ്ഞത് 3260 ആണ്. ഓക്കെ ഓക്കെ, പക്ഷെ അത് നിങ്ങൾ ഹോങ്കോങ് ആണെങ്കിൽ 3900 കൊടുക്കണം. 3900 ഏറ്റവും വില കൂടുതൽ നമ്മുടെ ഹോങ്കോങ്ങിനാണ്, ഡബിൾ സിമ്മിനാണ്. 3900 ഡിഫറൻസ് ഹോങ്കോങ്ങിന് വില കൂടുതൽ. ഓക്കെ, രണ്ട് മൊബൈൽ നമുക്ക് സാംസങ്ങിന് വാങ്ങാം, വേറെ വാങ്ങാൻ പറ്റും. ഇതിന് പുറമെ വാറ്റും വരും അല്ലേ. ഓക്കെ, 4400 5200 വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ 12 പ്രോ മാക്സിലോട്ട് പോലെ 12 പ്രോ മാക്സ് മാക്സിലാണെങ്കിൽ 4300 സ്റ്റാർട്ട് ചെയ്തത്. മുന്നേ അതിന് 4000 വിറ്റതാണ്, ഒരു മാസം മുന്നേ 4000 പ്രൈസ് കൂടിയതാണ്. 4300 വരുന്നുണ്ട് അല്ലേ. ഓക്കെ, പ്ലസ് 5% വാറ്റും വരും. ഓക്കെ, നെക്സ്റ്റ് പിന്നെ വരുന്നത് 4800 ആണ്. 4800 512 256. ഓക്കെ, മുന്നേ 4550 വിറ്റാണ്, ഇപ്പം വില കൂടിയതാണ്, 4800 ആണ്. 4800 പിന്നെ വരുന്നത് 512 5600 ദിർഹം. 5600 ദിർഹം 5600 ദിർഹമാണ് ഹോങ്കോങ് വേർഷന് വരുന്നത് അല്ലേ. ഓക്കെ, 5600 ദിരം എന്ന് പറഞ്ഞാൽ തന്നെ 112,000 രൂപ. 12 ടാക്സും വരുമ്പോൾ 120 എന്തായാലും. ഓക്കെ, ഡബിൾ സിം അതാണ് ഇതിന്റെ ഒരു ഒത്തിരി വ്യത്യാസം ഉള്ളൂ. ഡബിൾ സിം ഇടാൻ പറ്റുന്ന മാത്രമേ ഉള്ളൂ അല്ലേ. ഓക്കെ, അത്രയും ഡിഫറൻസ് ആണ് ഹോങ്കോങ്ങും മറ്റും തമ്മിൽ വരുന്നത്. ഏറ്റവും വില കൂടുതൽ ഹോങ്കോങ് തന്നെയാണ് അല്ലേ. പക്ഷെ ഞങ്ങളിപ്പോ സ്റ്റാർട്ടിങ്ങിൽ 12 പ്രോ മാക്സ് ഇറങ്ങുന്ന സ്റ്റാർട്ടിങ്ങില്
യുഎസ്സിയും ഹോങ്കോങ് ഒരേ പ്രൈസിനാണ് പോയത്. ഒരേ പ്രൈസിന് ഒരു രണ്ട് ഒരു മാസത്തോളം ഒരേ പ്രൈസിനാണ്. പിന്നെയാണ് യുഎസിന് വില കുറഞ്ഞത്, പിന്നെ ഹോങ്കോങ്ങിന് വില കൂടി. വില കൂടിയല്ല, അതായത് ലെവലിൽ നിന്നത് യുഎസിന് കുറഞ്ഞു കുറഞ്ഞു. സ്റ്റാർട്ടിങ്ങിൽ അപ്പോൾ ഹോങ്കോങ് എടുക്കേണ്ട ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ഹോങ്കോങ് എടുക്കുന്ന ഒന്നും കൂടി ബെറ്റർ. യു എസ് ഹോങ്കോങ് ഒരേ പ്രൈസ് ആകുമ്പോൾ രണ്ട് സിം കിട്ടുമല്ലോ. കിട്ടും, രണ്ട് സിമ്മ കിട്ടും. രണ്ട് സിമ്മ ആഗ്രഹിക്കുന്നവർക്ക് അതാണ് അല്പം. അപ്പം അച്ഛന്മാരെ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏറ്റവും വില കുറവുള്ള ജപ്പാൻ്റെയും അതുപോലെ തന്നെ യു എസിൻ്റെയും ഹോങ്കോങ്ങിൻ്റെയും നമ്മുടെ ടി ആർ ഐ പീസിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ. പിന്നെ നമുക്ക് എന്താ പറയാന്നുള്ളതെന്ന് വെച്ചാൽ, റാഷിദ് ബ്രോയ്ക്ക് മെസ്സേജ് അയച്ചിട്ട് ഒരുപാട് പേര് കിട്ടില്ല എന്നും ഒരുപാട് പേര് കിട്ടിയെന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, അവർക്ക് ഭയങ്കര തിരക്കാണ്. ഒരു ദിവസം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു 10,000 മെസ്സേജാണ് വരുന്നത്. അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് മെസ്സേജിന് റിപ്ലൈ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം തന്നെ അവർക്ക് പല ആൾക്കാരും വീഡിയോ ഇടുന്നുണ്ട്, നമ്മളെ തന്നെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മെസ്സേജാണ് അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആവുന്നത്. എന്തായാലും കുറച്ച് വൈകിട്ടാണെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് കിട്ടും, അന്ന് ഉറപ്പായിട്ടും കിട്ടും എന്തായാലും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കൂടെ തന്നെ നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു, എല്ലാ പ്രൈസിനെയും കാര്യങ്ങളെക്കുറിച്ച് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ റാഷിദ് ബ്രോക്ക് ഒരു കാര്യം കൂടെ നിങ്ങളുടെ അടുത്ത് പറയണ്ട്. നമ്മുടെ ഷോപ്പിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, യൂറോ സോൺ ആണ് നമ്മൾ. അതേപോലെ സ്ഥലമൊക്കെ ഞാൻ ഈ പ്രത്യേകിച്ച് പറയണ്ട, എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കാര്യങ്ങളൊക്കെ. ഓക്കെ, നിങ്ങളോട് പറഞ്ഞോ. ആ, ഞാൻ ഇപ്പോൾ കസ്റ്റമറെ ഞാനും കസ്റ്റമറോട് ഞങ്ങളെ കസ്റ്റമറോടും ഇവരെ വ്യൂസിൻ്റെയോടും ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. റിപ്ലൈ കിട്ടാത്താൾക്ക് ക്ഷമ ചോദിക്കുന്നുണ്ട്. ക്ഷമ എന്ന് വെച്ചാൽ ഇവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് കാരണം ഒരുപാട് ബിസിയാണ് ഇവിടെ. ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ മൂന്നാളിപ്പോൾ ഓൾറെഡി ഒരാഴ്ച ഇത് കൊണ്ട് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ കുടുങ്ങിപ്പോയി. ഫ്ലൈറ്റിൻ്റെ വന്നതായത് കൊണ്ട് അവിടെ കുടുങ്ങിപ്പോയി. അവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങളും കുറച്ച് ഫ്രീ ആയി, നിങ്ങൾക്ക് കസ്റ്റമർക്ക് എല്ലാവർക്കും ഞങ്ങൾ റിപ്ലൈയും കിട്ടും. അതെ, അത് മാത്രമല്ല ഇപ്പോൾ റിപ്ലൈ കസ്റ്റമർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കസ്റ്റമർ, ഇപ്പം മെസ്സേജ് അയക്കുന്ന കസ്റ്റമർ ജസ്റ്റ് എക്സാമ്പിൾ ഒരാണ്. ഇതിപ്പോൾ ഒരു ഐഫോൺ 12 Pro Max ആണ്. അപ്പോൾ ചില ആൾ എന്ത് ചെയ്യും, ഈ 12 Pro Max പ്രൈസ് എത്രയാണെന്ന് ചോദിക്കും, മെസ്സേജ് അയക്കും. അപ്പോൾ ഇതിന് ജീബിങ് കളറ് കാര്യങ്ങളൊന്നും പറയില്ല, ഒന്നും പറയില്ല. ജസ്റ്റ് എക്സാമ്പിൾ 12 Pro Max എത്ര പ്രൈസ് എന്ന് വെക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഒരു റിപ്ലൈ തരാൻ പറ്റൂല. അതിനാകുമ്പോൾ വെച്ചാൽ ഇപ്പോൾ 128 വരുന്നുണ്ട്, 256 വരുന്നുണ്ട്, 512 വരുന്നുണ്ട്. ഇപ്പം ജസ്റ്റ് കസ്റ്റമർക്ക് ഐഫോൺ 12 Pro Max 256 പ്രൈസ് എത്ര വെച്ചാൽ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് നമുക്ക് മെസ്സേജ് കൊടുക്കാൻ പറ്റും. ചില ആൾ ജസ്റ്റ് 12 Pro Max അതിൻ്റെ പ്രൈസ് ഒന്ന് പറഞ്ഞു തരുന്നത് വെക്കും. അപ്പൊ ചില ബുദ്ധിമുട്ടുണ്ടാവും, ഏത് ജി ബി എത്ര കാര്യങ്ങളൊന്നും മെസ്സേജ് അയക്കൂല. അത് മാത്രമല്ല, പിന്നെ ജസ്റ്റ് കുറെ ചില ആള് ഹായ് നയക്കുന്നുണ്ട്, ജസ്റ്റ് ഹായ് നയച്ചിട്ട് തള്ളിയിടും. അപ്പൊ ഞങ്ങളും ഞാനും ഹായ് നയക്കും, പക്ഷേ പിന്നെ അവർ മെസ്സേജ് അയക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ദിവസം എനിക്ക് വന്നത് ഒരു പിന്നെ ഒരു 500 മേലെ മെസ്സേജ് ഒരു ഫോണിൽ തന്നെ വരുന്നുണ്ട്. ഞാനിപ്പോ ഉള്ള പറയണ്ടേ, ഇപ്പോൾ ബിനുവായി ഇവിടെ സിം എടുത്തതിൻ്റെ ശേഷം, സോറി വീഡിയോ എടുത്തതിൻ്റെ ശേഷം ഞാൻ അതിനായിട്ട് ഒരു സിം ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം അതിപ്പോൾ ബിനുവായിൻ്റെ ആദ്യത്തെ വീഡിയോ നോക്കിയാൽ തരും, ആദ്യത്തെ വീഡിയോയിൽ നമ്പർ വേറെയാണ്, ഇപ്പോൾ പുതിയ എടുത്ത വീഡിയോ നമ്പർ വേറെയാണ്. അപ്പോൾ ബിനുവായി എടുത്ത നമ്പർ തന്നെ ഇപ്പം രണ്ടാമത്തെ വീഡിയോ എടുത്തിട്ട് അവർ ആദ്യമുള്ള നമ്പർ തന്നെ കൊടുത്തത്. അപ്പം ഞാൻ അവർ റിക്വസ്റ്റ് ചെയ്ത് എൻ്റെ നമ്പർ മാറ്റി. ചില കസ്റ്റമർക്ക് തിരിയും, ചില കസ്റ്റമർ രണ്ട് നമ്പറിൽ മെസ്സേജ് അയക്കുന്ന ആളുണ്ട്. എന്നാലും മാക്സിമം ഞങ്ങൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ എന്താ കാര്യം ചോദിച്ചാൽ, മെസ്സേജ് ചെയ്യുന്ന ആൾക്കാർ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് മെസ്സേജ് അയക്കുക. അപ്പോൾ ഒത്തിരി കുറച്ച് വൈകിട്ടാണെങ്കിലും നിങ്ങൾക്ക് മെസ്സേജിൽ റിപ്ലൈ കിട്ടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണെന്ന് വിചാരിക്കുന്നു അല്ലേ. അത് മാത്രമല്ല, ഒന്നും കൂടി പറയാണ്ട്, ജസ്റ്റ് വോയിസ് മെസ്സേജ് അയക്കാണ്ട് റൈറ്റ് ചെയ്ത് എഴുതിയാണെങ്കിൽ പെട്ടെന്ന് റിപ്ലൈ വരും. വോയിസ് മെസ്സേജ് അയക്കുന്ന സമയത്ത് കേൾക്കാനുള്ള നേരം കിട്ടുന്നില്ല. ചില സമയത്ത് സൗണ്ട് ഇവിടുത്തെ കസ്റ്റമറെ സൗണ്ട് കൊണ്ട് ഞങ്ങൾക്ക് കേൾക്കാൻ നേരം കിട്ടൂല. അപ്പോൾ ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റിപ്ലൈ തരാൻ പറ്റും. റിപ്ലൈ, അപ്പോൾ അതും കൂടെ എല്ലാവരും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ എല്ലാവരും കിട്ടി വിചാരിക്കുന്നു അല്ലേ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും. അപ്പോൾ ഇനി എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ. ഓക്കെ, താങ്ക് യു.